നമസ്കാരം. ഗാസയിൽ ഏത് നിമിഷവും കരയുദ്ധത്തിന് സാധ്യത എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. കരയുദ്ധത്തിന് മുന്നോടിയായി കിഴക്കൻ റഫയിൽ നിന്നും ഏകദേശം 100,000 ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയ ശേഷം 1.2 ദശലക്ഷം ആളുകൾ ഇപ്പോൾ ഈ റഫയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗം ആളുകളും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും പലായനം ചെയ്തു വന്ന ആളുകൾ തന്നെയാണ്. എന്തായാലും ഗാസയ്ക്ക് ചുറ്റും സൈനിക വിന്യാസം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുമുണ്ട്. 350,000 സൈനികരെയാണ് ഗസ അതിർത്തിയിൽ വിന്യസിക്കാൻ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. നിശ്ചയിക്കപ്പെട്ട ഉത്തരവാദിത്വം നടപ്പിലാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് സൈനിക വക്താക്കൾ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുക എന്നത് തന്നെയാണ് കരയുദ്ധത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം, ഇതിന് മുന്നോടിയായി പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു കരയുദ്ധം ആരംഭിക്കുമെന്ന തരത്തിൽ. പക്ഷേ ഇതൊന്നും തന്നെ അതിന്റെ വലിയ തീവ്രതയോടുകൂടി തുടങ്ങി വെച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിനുള്ള തുടക്കം കുറിച്ചിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഏകദേശം 100,000 വരുന്ന ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് കൃത്യമായ സൂചന തന്നെയാണ് നൽകുന്നത്. വലിയ ഒരു കരയുദ്ധം, അല്ലെങ്കിൽ ഏറ്റവും തീവ്രമായ രൂപത്തിൽ തന്നെ കരയുദ്ധം നടക്കുമെന്നതിൻ്റെ പ്രഥമ സൂചനയാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒഴിപ്പിക്കൽ നടപടികൾ ദ്രുതഗതിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.